ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. കർത്താവിന്റെ ശുദ്ധമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എക്സൽ മീഡിയ ഇന്നത്തെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുവാൻ അടുത്തിരിക്കുന്നത് സങ്കീർത്തനങ്ങൾ 62. ദൈവാശ്രയത്തിന്റെ മനോഹാരിത വർണ്ണിച്ചു കാണിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 62 സങ്കീർത്തനം. എൻ്റെ ഉള്ളം എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ഈ സങ്കീർത്തനത്തിൽ ദൈവവുമായുള്ള ഒരു ഭക്തന്റെ യാത്രയിൽ താൻ അനുഭവിച്ച ദൈവത്തിന്റെ സ്വഭാവങ്ങളെ, ദൈവത്തിന്റെ കരുതലുകളെ വ്യത്യസ്ത പദങ്ങളിലൂടെ ഇതിൻ്റെ അകത്ത് വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിപ്രകാരമാണ്: എൻ്റെ രക്ഷയുടെ ഉറവിടം, എൻ്റെ പാറ, എൻ്റെ പ്രത്യാശ, എൻ്റെ മഹിമ, എൻ്റെ സങ്കേതം, എൻ്റെ ബലം, എൻ്റെ ദയ. ദൈവത്തെ താൻ അനുഭവിച്ചതിനെ വാക്കുകളാക്കി താൻ നമ്മോട് പറയുകയാണ്. കർത്താവ് നമ്മുടെ രക്ഷയുടെ ഉറവിടമാകുമ്പോൾ യാതൊരു വിധമായ കുറ്റപ്പെടുത്തലുകൾക്കും നമ്മെ തളർത്തുവാൻ കഴിയുകയില്ല. കർത്താവ് നമ്മുടെ പാറയെങ്കിൽ യാതൊരു വിധമായ പ്രതികൂല സാഹചര്യങ്ങൾക്കും നമ്മെ തകർക്കുവാൻ സാധ്യമല്ല. കർത്താവ് നമ്മുടെ സങ്കേതമെങ്കിൽ ശത്രുവിന് നമ്മെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല. കർത്താവ് നമ്മുടെ പാറയെങ്കിൽ യാതൊരു വിധമായ വാക്കുകൾക്ക് നമ്മെ മുറിപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഈ അനുഭവങ്ങളെല്ലാം നമ്മളുടെ ജീവിതത്തിലും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ 62:8 വാക്യത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ജനമേ, എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പീൻ. എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പീൻ. ഏതെങ്കിലും ഒരു ആവശ്യ സഹായങ്ങളിൽ മാത്രമല്ല, ഒരു പ്രതികൂല സാഹചര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. അപ്രകാരം ഒരു വിശ്വാസ ജീവിതമാണ് നാം നയിക്കേണ്ടത്. എപ്രകാരമാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്? ദൈവജനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വച്ചിരിക്കാൻ നീ അവരെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. അപ്പോൾ ദൈവത്തിൽ നാം ആശ്രയിക്കേണ്ടത് ഒരു സ്ഥിരമായ മനസ്സോടുകൂടെയാണ്. സാഹചര്യങ്ങൾ മാറി മാറി വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതല്ല, പ്രാർത്ഥനയുടെ മറുപടികൾ താമസിക്കുമ്പോൾ ഇളക്ക സംഭവിക്കുന്ന രീതിയിലല്ല, സ്ഥിരതയുള്ള ഒരു മനസ്സോടുകൂടെ സ്ഥിരമായി ദൈവത്തിലുള്ള ആശ്രയം നമ്മളിലുണ്ടാവട്ടെ. ഇരുമനസ്സോ വിഘടിക്കപ്പെട്ട മനസ്സോ നമുക്കുണ്ടാകരുത്. ഈ സങ്കീർത്തനത്തിന്റെ 9-10 വാക്യങ്ങളിൽ വ്യത്യസ്തമായുള്ള അനുഭവങ്ങൾ സങ്കീർത്തനക്കാരൻ എഴുതിയിട്ടുണ്ട്. ധനം വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്, സ്വജനത്തിൽ ആശ്രയിക്കരുത്, അങ്ങനെ വ്യത്യസ്തമായ ഈ ഭൗമികമായ ഈ നമ്മുടെ ജീവിതത്തിൽ ലോകത്തിലുള്ള നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ സാധ്യതകളുണ്ട് ആശ്രയിക്കുവാനായി. പല വ്യക്തികളുണ്ട്, ബന്ധങ്ങളുണ്ട്, ധനമുണ്ട്, അങ്ങനെ പലവിധമായ കാര്യങ്ങളുണ്ട്. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അതിലൊന്നിലും നിങ്ങൾ മനസ്സ് വെക്കരുത്, അതിലൊന്നിലും നിങ്ങൾ ആശ്രയിക്കരുത്. കുതിരയിൽ ആശ്രയിക്കരുത്, രഥത്തിൽ ആശ്രയിക്കരുത്, നമ്മുടെ ബലത്തിൽ ആശ്രയിക്കരുത്. നാം ആശ്രയിക്കേണ്ടത് നമ്മുടെ കർത്താവായ ദൈവത്തിലാണ് നാം ആശ്രയിക്കേണ്ടത്. ഈ ദൈവമോ എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ ജീവപര്യന്തം നമ്മെ വഴി നടത്താൻ സർവശക്തനായ ദൈവമാണ്. വിശ്വാസത്തോടെ മാറാത്തവനായ ആ കർത്താവിൽ ആഴമേറിയ വിശ്വാസത്തോടെ ഉറപ്പോടുകൂടെ നമുക്ക് ആശ്രയിക്കാം. പകുതി മനസ്സ് ലോകത്തിലും പകുതി മനസ്സ് ദൈവത്തിനും കൊടുത്തുള്ള ആശ്രയമല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. മറിച്ച് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17:7 വാക്യത്തിൽ പറയുന്നു: യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുക. ഈ 2024 നമുക്കൊരു തീരുമാനമെടുക്കാം: ഞാൻ ആശ്രയിക്കുന്നുവെങ്കിൽ അത് യഹോവയിൽ, ദൈവത്തിൽ മാത്രമായിരിക്കും എൻ്റെ ആശ്രയം. ഒരു പകുതി ആശ്രയമല്ല, പകുതി മനസ്സല്ല ഞാൻ ദൈവത്തിൽ വെക്കുന്നത്, എൻ്റെ പൂർണ്ണ മനസ്സും ഞാൻ എൻ്റെ ദൈവത്തിൽ തന്നെ വെക്കുന്നു എന്ന് നമുക്ക് ഉറപ്പോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധി നമുക്ക് ഏറ്റുപറയാം. യാതൊരുവിധമായ സംശയമില്ലാതെ നമുക്ക് പൂർണ്ണമായും ഈ കർത്താവിൽ ആശ്രയിക്കാം. കാരണം
അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. അവൻ മാറാത്തവനാണ്. 2024 മുമ്പോട്ടുള്ള നാളുകളിൽ ദൈവം നമ്മെ ദൈവം നമുക്ക് ജീവിതത്തിൽ അനുവദിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിലുള്ള ആഴമേറിയ ആശ്രയത്തോടെ ഓർക്കുക, സ്ഥിര മനസ്സോടുകൂടെ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യണം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനായി ദൈവം നമ്മോട് കൂടെയിരിക്കട്ടെ. അനുഗ്രഹീതമായ ഒരു വർഷം നേരുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.